ആത്മീയ ജീവിതരേഖ എന്ന പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ബേദലഹേമി ജനിച്ച് നസ്രത്തിൽ വളർന്ന് യഹൂദ്യ, ശമരിയ, എരുശലേം എന്നീ പ്രദേശങ്ങളിൽ കേന്ദ്രമാക്കി പ്രവർത്തനം ആരംഭിച്ച ഗിലയാദ് ഹോസ്പിറ്റലിലെ MDയും ചീഫ് കൺസൾട്ടന്റുമായ യേശുക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ആത്മീയ രോഗ നിവാരണവും ആത്മീക ചികിത്സയും മറ്റു മാനസിക പ്രശ്നങ്ങളെക്കുറിച്ചും പറയുവാനായി സനയ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സാരഫാത്ത് ഹോസ്പിറ്റലിലെ ഡോക്ടർ ലൂക്ക് കാഞ്ഞങ്ങാടാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 2433. ഡോക്ടർ, ആത്മീയ ജീവിതരേഖ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മൾ കോളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി ഇന്നത്തെ ആത്മീയ ജീവിതത്തിൽ കണ്ടുവരുന്ന അധപ്പതനങ്ങളെക്കുറിച്ചും ആത്മീയ രോഗങ്ങളെക്കുറിച്ചും ഒന്ന് വിശദീകരിച്ച് പറയാമോ? താങ്കൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഇന്നത്തെ ആത്മീയ ലോകം അധപതനത്തിലേക്കും ആത്മീയ രോഗങ്ങൾ ഏറി വരികയും ചെയ്യുകയാണ്. ഈ രണ്ട് കാര്യങ്ങൾ അടിസ്ഥാനമാക്കി ഞങ്ങൾ 2-3 വർഷങ്ങൾക്ക് ശേഷം ഒരു പഠനം നടത്തി. ആ പഠനത്തിന് ശേഷം ഞങ്ങൾക്ക് ലഭിച്ച റിപ്പോർട്ട് എന്ന് പറയുന്നത് വചനാടിസ്ഥാന കോളിലേക്ക് പ്രവേശിക്കുന്ന മുമ്പ് മടങ്ങി വരാം. ഹലോ, ജീവിതരേഖയിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് സിസിലിയാണ് വിളിക്കുന്നത്. ആ സിസിലി, കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട് ഡോക്ടറെ. ആ സിസിലി, നമ്മൾ ലൂക്ക് കാഞ്ഞങ്ങാടാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നിങ്ങളുടെ സംശയം ഡോക്ടറോട് തന്നെ ചോദിച്ചോളൂ. ആ സിസിലി, പറഞ്ഞോളൂ സിസിലി. ആ ഡോക്ടറെ, ഞാനൊരു ക്രിസ്തീയ വിശ്വാസിയാണ്. ഞാൻ ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഒന്നിനും ഒരു ഏകാഗ്രതയോ ഒരു സ്വസ്ഥതയോ കിട്ടാത്തൊരു അവസ്ഥയാണ്. ഇത് ഒരു ഡോക്ടർ ഒരു രോഗമാണോ ഡോക്ടറെ? സിസിലി, ഇന്ന് ആത്മീയ കോളത്തിൽ കണ്ടുവരുന്ന ഒരു പ്രധാന രോഗ ലക്ഷണമാണ് ഇത്. ഇത് ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. സിസിലി, ഒന്നും കൊണ്ടും പേടിക്കണ്ട കേട്ടോ. ശരി ഡോക്ടർ. ഇതിനൊരു പ്രതിവിധി ഞാൻ പറഞ്ഞു തരാം. യഥാർത്ഥ മാനസാന്തരം ഇല്ലായ്മയാണ് ഈ രോഗത്തിന്റെ പ്രധാന കാരണം. ഈ മാനസാന്തരം എന്ന് പറയുന്നത് സിസിലി ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്ക് മാറുന്നതാണ് മാനസാന്തരം എന്ന് ഉദ്ദേശിക്കുന്നത്. ഒന്നും കൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, ദൈവ സ്വഭാവത്തിൽ നിന്ന് തെറ്റിപ്പോയ മനുഷ്യനെ മടക്കി വരുത്താനുള്ള ഒരു മാർഗമാണ് മാനസാന്തരം. സിസിലി, ദൈവ സ്വഭാവത്തിൽ നിന്ന് തെറ്റിപ്പോയതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ചിലപ്പോഴൊക്കെ അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെ. ആ സിസിലി, എന്നാൽ ആ തെറ്റിപ്പോയ അവസ്ഥയിൽ നിന്ന് തീർച്ചയായും മടങ്ങി വരണം. ഇതിനൊരു മരുന്ന് ഞാൻ പറഞ്ഞു തരാം. ആ മരുന്ന് വാങ്ങി കഴിക്കുക. ശരി ഡോക്ടർ. പുതിയ നിയമ ബൈബിൾ ടവറിലെ റോമർ ഹോസ്പിറ്റലിൽ കടന്നു നിന്ന് അവിടെ 12-ാമത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന 1-ഉം 2-ഉം കൗണ്ടറിലെ മരുന്ന് ലഭ്യമാണ്. ആ കിട്ടും, തീർച്ചയായും. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനമാണ്. താങ്കൾ അവിടെ കടന്നു ചെന്ന് ഈ മരുന്ന് വാങ്ങിക്കഴിക്കുക കേട്ടോ. ശരി ഡോക്ടറെ, വളരെ ഉപകാരം. സിസിലി, ഡോക്ടർ പറഞ്ഞ മരുന്ന് മനസ്സിലായല്ലോ? മനസ്സിലായി, മനസ്സിലായി. അപ്പോൾ ഈ മരുന്ന് ആ ഹോസ്പിറ്റലിൽ തന്നെ പോയി മേടിക്കണം കേട്ടോ. ശരി ശരി ഡോക്ടർ, വിളിച്ചത് വളരെ സന്തോഷം. ശരി, വീണ്ടും വിളിക്കുക. അപ്പോൾ ഡോക്ടർ, ഇപ്പൊ സിസിലിയാണ് വിളിച്ചത്. അപ്പൊ അവരുടെ ചോദ്യത്തിന് ഡോക്ടർ വ്യക്തമായി മറുപടി കൊടുത്തിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന മാനസാന്തരത്തെ കുറിച്ചായിരുന്നു അല്ലേ? അതെ അതെ. അപ്പൊ അത് വീണ്ടും പ്രേക്ഷകരോട് സംസാരിക്കാം. യഥാർത്ഥമായി മാനസാന്തരം എന്ന് ഇല്ലാത്തതാണ് ഇന്നത്തെ ആത്മീയ ലോകം അധപതനത്തിലേക്ക് പോകാനുള്ള കാരണം. ഈ മാനസാന്തരം എന്ന് ഉദ്ദേശിക്കുന്നത് വചന അടിസ്ഥാന പ്രകാരമുള്ളതാണ് ഈ മാനസാന്തരം. അത് ഇല്ലാത്തത് കൊണ്ടാണ് ഇന്നത്തെ ആത്മീയ കോളത്തിൽ രോഗങ്ങൾ വർദ്ധിച്ചു വരാനും. ഡോക്ടർ മറ്റൊരു കോൾ ലൈനിലുണ്ട്. ഹലോ, ജീവിതരേഖയിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ജാക്കി വർക്കീസ്, കൊല്ലം. ആ ജാക്കി, ഡോക്ടർ ലൂക്ക് ആണ് നമ്മളോട് ഉള്ളത്. ലൂക്ക് കാഞ്ഞങ്ങാടോട് നിങ്ങൾ നിങ്ങളുടെ ചോദ്യം ചോദിച്ചാട്ടെ. ആ ജാക്കി, പറഞ്ഞോളൂ ജാക്കി. ഞാൻ നാളുകളായി ഉപവസിക്കുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ. ഉപവസിക്കുന്ന വിഷയത്തിന് മറുപടി ലഭിക്കുന്നില്ല. അതിന്റെ കാരണം എന്താണെന്നൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു. ജാക്കി, ഉപവാസം എന്ന് പറഞ്ഞാൽ ദൈവത്തോടു കൂടെ വസിക്കുക എന്നതാണ് അർത്ഥമാക്കുന്നത്. ജാക്കി, ദൈവത്തോടു കൂടെ വസിക്കാറുണ്ടോ? അത് അങ്ങനെ ചെറുതായിട്ട് ഒക്കെ ഉള്ളൂ. എന്നാൽ ഈ ഉപവാസം എന്ന് പറഞ്ഞാൽ ദൈവത്തോടു കൂടെ വസിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. പിന്നെ ജാക്കി, ഭൗതികമായ വിഷയങ്ങളോടുള്ള ബന്ധത്തിലൊക്കെ ഉപവാസം എടുക്കാറുണ്ടോ? ഉണ്ട്, ഉണ്ട്. അങ്ങനെ കാണുന്നതാണ് ഇന്നത്തെ ആത്മീയ ലോകത്തിൽ കാണുന്ന പ്രധാന രോഗം. ജാക്കിക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നു, മനസ്സിലാവുന്നു. ഈ ഭൗതികമായ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ഉപവാസത്തെ കാണുന്നതാണ് പ്രധാന രോഗം. ഈ രോഗം മൂലം ഇന്നത്തെ ആത്മീയതയ്ക്ക് പ്രാധാന്യം നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു. ഇതിനെ കുറിച്ച് ഞാൻ 2 വാക്ക് ഞാൻ ഇതിനെ എങ്ങനെ ഉപവാസം എടുക്കേണ്ട രീതികളെ കുറിച്ച് ഞാൻ ഒന്ന് പറഞ്ഞു തരാം. അതും പ്രകാരം ഉപവാസം എടുക്കുക. കേട്ടോ ജാക്കി, ഉപവാസം എടുക്കേണ്ടത് ജാക്കിയുടെ ജീവിത കാര്യങ്ങളെ ക്രമീകരിച്ച് വേണം ഉപവാസം എടുക്കാൻ.
പിന്നെ ഉപവാസം എടുത്തതിന് ശേഷം ഇതിന്റെ മറുപടി ലഭിക്കുന്നത് വരെ ജാക്കി ദൈവസന്നിധിയിലും ക്ഷമയോടെ ഇരിക്കുകയും വേണം. അല്ലാത്ത പക്ഷം ഉപവാസം എടുത്താൽ അതിനെ കൊണ്ട് പ്രയോജനം ഉണ്ടാവുകയില്ല. ജാക്കി ഇതിനൊരു മരുന്ന് ഞാൻ പറഞ്ഞു തരാം, ആ മരുന്ന് കഴിച്ചിട്ട് ഉപവാസം എടുക്കുക. പഴയ നിയമ ബൈബിൾ ടവറിലെ യഷയാവ് ഹോസ്പിറ്റലിൽ കടന്നു നിന്ന് അവിടെ 58-ാമത്തെ നിലയിൽ ഈ മരുന്ന് ലഭ്യമാണ്. ഈ മരുന്ന് കഴിച്ചതിന് ശേഷം ഉപവാസം എടുക്കാം. അല്ലാത്ത പക്ഷം ജാക്കി മറ്റൊരു ലോകത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, അത് വരാതെ സൂക്ഷിക്കുക. കേട്ടോ ജാക്കി? ഹലോ ജാക്കി, അപ്പൊ ഇനി ഉപവാസം എടുക്കും, ഈ മരുന്ന് കഴിച്ചിട്ട് അത് കറക്റ്റായിട്ട് എടുക്കാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ വേറെ വല്ല അസുഖത്തിലേക്ക് മാറുമെന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ വിളിച്ചതിൽ വളരെ സന്തോഷം. വീണ്ടും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇനി വിളിക്കുക. ഓക്കെ, അപ്പൊ ഡോക്ടർ ആദ്യം നമ്മൾ മാനസാന്തരെ കുറിച്ച് സംസാരിക്കും. ഫസ്റ്റ് കോൾ അതായിരുന്നു, രണ്ടാമത് ജാക്കി വിളിച്ചത് ഉപവാസത്തെ കുറിച്ച്. പലർക്കും അത് അറിയത്തില്ല. ഇന്നത്തെ ആത്മീയതയിൽ സംഭവിക്കുന്ന പ്രധാന കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വചനാടിസ്ഥാന പ്രകാരമുള്ള മാനസാന്തരം ഇല്ലാത്തത് കൊണ്ടാണ്. ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ ബേസ് എന്ന് പറയുന്നത് മാനസാന്തരം തന്നെയാണ്. അത് പലർക്കും അറിയുന്നില്ല. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എങ്ങനെ എടുക്കണമെന്ന് എങ്ങനെ നിലനിൽക്കണമെന്ന് അവർക്ക് അറിയുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പല പല രോഗങ്ങളിലും അവർ അടിമയായി ഇരിക്കുന്നത്. ഹലോ, ആത്മീയ ജീവിതരേഖയിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ ഡോക്ടർ, എന്റെ പേര് ബിനു എന്നാണ്, ഞാൻ ദോഹയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ആ ബിനു ദോഹയിൽ നിന്ന് വിളിക്കുന്നു, ഡോക്ടറോട് സംസാരിച്ചോട്ടെ. ആ ബിനു പറഞ്ഞോളൂ. ബിനു ഡോക്ടർ, ഞാൻ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട ആ സമയങ്ങളിൽ കൂടുതലായി സഭായോഗത്തിന് പോകാൻ താല്പര്യമുണ്ടായിരുന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ നാളുകളായി കുറെ എനിക്ക് ആ സഭായോഗത്തിന് പോകാൻ താല്പര്യം കുറവ് കാണുന്നു. പ്രത്യേകിച്ച് ദേവദാസൻ സഭയിൽ ഇല്ല എങ്കിൽ എനിക്ക് തീരെ പോകാൻ സാധ്യത രോഗം എനിക്ക് മനസ്സിലായി. ഇത് എടുത്തു പറയത്തക്ക പ്രാധാന്യമുള്ള രോഗമാണ്. ഈ രോഗത്തിന് 3 പ്രധാന ലക്ഷണങ്ങളുണ്ട്. ഞാൻ ആ കാരണങ്ങൾ പറയാം, എന്നിട്ട് അത് അനുഭവപ്പെടുന്നുണ്ടോ ബിനു ഒന്ന് എന്നോട് പറയണം കേട്ടോ. 1 വചനത്തോടുള്ള വിരക്തി, 2 ആദ്യ സ്നേഹം നഷ്ടപ്പെടുക, 3 ഭൗതിക സമ്പന്നത. ഈ 3 കാര്യങ്ങൾ ഏതാണ് താങ്കൾ അലട്ടുന്നത്? എന്നാൽ ബിനു, ഞാൻ ഈ ഭൗതികമായ വിഷയങ്ങളോട് ബന്ധത്തിൽ 2-3 വാക്കിൽ താങ്കളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ഭൗതിക വിഷയങ്ങളോട് ബന്ധത്തിൽ ഇതിനെ കാണുന്നതാണ് പ്രധാന രോഗം. ബിനുവിനും പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഈ രോഗം മൂലം താങ്കളുടെ ദൈവസമാധാനം താങ്കളിൽ നിന്ന് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഈ ഭൗതിക സമ്പന്നതയുടെ വർധനവും മൂലം ദൈവ സ്നേഹത്തിൽ നിന്നും അകന്നു പോകുവാനും ദൈവസന്നിധിയിൽ നിന്ന് പിന്മാറി പോകുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ നടക്കുന്ന എല്ലാ സഭായോഗത്തെയും കൂട്ടായ്മകളെയും ഉപേക്ഷയെ വിചാരിക്കാണ്ട് സഭായോഗങ്ങളെ കടന്നു ചെല്ലാൻ താങ്കൾ ആഗ്രഹിക്കണം. ഭൗതികമായ വിഷയങ്ങളുടെ പുറകെ പോയാൽ അത് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, അത് വരാതെ സൂക്ഷിക്കുക. ഇതിനാവശ്യമായ ഒരു മരുന്ന് ഞാൻ പറഞ്ഞു തരാം, ആ മരുന്ന് കഴിക്കുക. കേട്ടോ? പുതിയ നിയമ ബൈബിൾ ടവറിലെ ലൂക്കോസ് ഹോസ്പിറ്റലിൽ കടന്നു ചെന്ന് 12-ാമത്തെ ഫ്ലോറിൽ പ്രവർത്തിക്കുന്ന 15-ാമത്തെ കൗണ്ടറിൽ ഈ മരുന്ന് ലഭ്യമാണ്. ഈ മരുന്ന് മുടങ്ങാണ്ട് കഴിക്കുക കേട്ടോ. ഹലോ ബിനു, ഈ അസുഖം പെട്ടെന്ന് മാറ്റണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ വലിയ അസുഖത്തിലേക്ക് കടക്കും. അതെ അതെ, തീർച്ചയായും. അപ്പോൾ വിളിച്ചത് വളരെ സന്തോഷം. അപ്പൊ ഇനിയും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കുക കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ ഡോക്ടറെ, അപ്പൊ ഇപ്പൊ ബിനു വിളിച്ചതായ ഒരു കോളറ് ഒരു വ്യത്യസ്തമായ ഒരു കോളറായിരുന്നു അല്ലേ? അപ്പൊ പലരും കാണിക്കുന്നതായ ഒരു സംഭവമാണ് ഈ ആരാധന ഉപേക്ഷയെ വിചാരിക്കുന്നത്. അതിന് വിശദീകരിച്ച് ഒന്ന്. ഈ ആരാധന ഉപേക്ഷയെ ആരാധന വിചാരിക്കുന്നത് തോമാച്ചന്റെ കൂടെയും മത്തായിച്ചാന്റെയും കൂടെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. കൂട്ടായ്മ ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിനോട് കൂടിയാണ് നമ്മൾ ആരാധന കൂട്ടായ്മ കൂടുന്നത്. ഇന്നും പലർക്കും അത് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇങ്ങനെ ആരാധനയ്ക്ക് ഉപേക്ഷയായി വിചാരിക്കുന്നത്, സഭായോഗത്തെ ഉപേക്ഷയായി വിചാരിക്കുന്നത്. ഡോക്ടർ മറ്റൊരു കോളർ ലൈനിലുണ്ട്. ഹലോ ഹലോ, ജീവിതരേഖയിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഇത് ജോൺ തോമസ്. ആ ജോൺ തോമസ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ സനയ്യാന്ന് വിളിക്കുന്നു. ആ സനയ്യ എന്ന് ജോൺ തോമസ് ലൈനിലുണ്ട്, ഡോക്ടറോട് സംസാരിച്ചോളൂ. ആ തോമസ് പറഞ്ഞോളൂ. ആ ഹലോ ഡോക്ടർ. ആ പറഞ്ഞോളൂ. എന്റെ പ്രശ്നം ഡോക്ടർ, ഞാൻ വിശ്വാസത്തിലേക്ക് വന്നിട്ട് കുറെ വർഷങ്ങളായി ഡോക്ടർ. എന്നാലേ അതിൻ്റെതായ ഒരു ആത്മീയ വളർച്ചയും ഒരു മുന്നേറ്റവും പ്രാപിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ബിനു, ഞാൻ ഇതിനെ കുറിച്ചൊന്ന് വിശദീകരിച്ചു തരാം. ഈ താങ്കളുടെ രോഗം എന്ന് പറയുന്നത് ഇന്ന് ആത്മീയ കോളത്തിൽ പരക്കെ കാണുന്ന ഒരു രോഗമാണ്. ഈ രോഗം പരക്കെ കാണുന്ന ഒരു രോഗമാണ്. ഈ രോഗത്തിന് മലയാളത്തിൽ ആത്മീയ മുരടിപ്പ് എന്ന് പറയും. ഇത് ചികിത്സിച്ച് ഭേദമാക്കിയില്ലെങ്കിൽ താങ്കൾ വിശ്വാസത്തിൽ നിന്ന് തളർന്നു പോകാനും ആത്മീയ മരണം സംഭവിക്കാനും സാധ്യതയുണ്ട്.
ഇതിനെക്കുറിച്ച് ഇതിന്റെ ഒരു പ്രതിവിധി ഞാൻ പറഞ്ഞു തരാം. അതും അതും അതുമാത്രമല്ല ഒരു മരുന്നും പറഞ്ഞു തരാം കേട്ടോ. ഇതിന്റെ പ്രതിവിധി എന്ന് പറയുന്നത് വചനം എന്ന മായമില്ലാത്ത പാൽ ദിവസം കുടിക്കണം. താങ്കൾ വളരുന്നതനുസരിച്ച് കട്ടിയായ ആഹാരവും കഴിക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ച് ക്രിസ്തുവിന്റെ തലയോളം വളരുവാൻ താങ്കൾ ആഗ്രഹിക്കുകയും വേണം. താങ്കൾക്ക് ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആത്മീയ മുരടിപ്പാണ് താങ്കൾക്ക്. എത്ര വർഷങ്ങളായി തുടങ്ങിയിട്ട്? 2-3 വർഷമായി. താങ്കൾ തീർച്ചയായും ഒരു ഓപ്പറേഷന് വിധേയനാകാൻ സാധ്യതയുണ്ട്. കാരണം 2 വർഷങ്ങളായി ഇത് തുടർന്നു കൊണ്ടുപോകുന്നു. ഇത് എത്രയും പെട്ടെന്ന് ഒരു ഞാനൊരു ഡോക്ടറെ പരിചയപ്പെടുത്തി തരാം. ആ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം താങ്കൾ ചികിത്സയ്ക്ക് വിധേയനാവുക കേട്ടോ. ഡോക്ടർ ഇവിടെ ദോഹയിൽ പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടറാണ്. ഡോക്ടറിന്റെ പേര് ബിനിസൻ മത്തായി എന്നാണ്. അദ്ദേഹത്തിന്റെ നമ്പർ വേണമെങ്കിൽ കുറിച്ചോളൂ. 55-21-40-85 എന്ന പുള്ളിയുടെ നമ്പർ. ഈ നമ്പറിലേക്ക് ബന്ധപ്പെടുക. എന്നിട്ട് ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ട്രീറ്റ്മെന്റ് ആവശ്യപ്പെടുക കേട്ടോ. അപ്പൊ കോളർ, അപ്പൊ വിളിച്ചതിൽ വളരെ സന്തോഷം. അപ്പൊ ഈ മായമില്ലാത്ത പാല് കുടിക്കുകയും അതിന് കട്ടിയായ ആഹാരം കഴിച്ച് പുഷ്ടി പ്രാപിച്ചു വരണം കേട്ടോ. ഇല്ലെന്നുണ്ടെ തളർന്നു പോകുന്നതാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ സംഭവിക്കാതെ അപ്പൊ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രഗത്ഭനായ ഡോക്ടറിന്റെ പേര് പറഞ്ഞല്ലോ, ആ ഡോക്ടറിനെ കാണുക കേട്ടോ. അപ്പൊ വിളിച്ചത് വളരെ സന്തോഷം. അപ്പൊ ഡോക്ടർ, നമ്മുടെ പ്രോഗ്രാം ഏകദേശം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പൊ അവസാനമായി ഞങ്ങളുടെ പ്രേക്ഷകരോട് ഒരു 2 വാക്ക് ഇതിനെ കൂടി ഒന്ന് മൊത്തത്തിൽ വിശേഷിപ്പിക്കുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവൻ എങ്ങനെ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നുവോ അതുപോലെ ജീവിക്കുവാൻ കഴിയുമെന്ന സുവാർത്തയാണ് സുവിശേഷം. ക്രിസ്തുവിന്റെ നിർദ്ദേശങ്ങൾക്ക് സമ്പൂർണമായി കീഴടങ്ങുന്ന ഒരുവനെ ഒരു വിജയ ജീവിതം നയിക്കുവാൻ കഴിയും. ഇതാണ് സുവിശേഷം. സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ, മാനസാന്തരത്തിൽ ഉറച്ചു നിൽപ്പിൻ. ഓക്കെ ഡോക്ടർ, ഇത്രയും സമയം ഞങ്ങളുടെ പ്രേക്ഷകരോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിൽ വളരെ സന്തോഷം, വളരെ നന്ദി. ഇത്ര തിരക്കേറിയ സമയങ്ങൾ ഞങ്ങളോട് സഹകരിച്ചതിന് ഒരാരും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രോഗ്രാം ഇവിടെ വൈകിട്ടുമ്പോഴേക്കും നന്ദി, നമസ്കാരം.